രണ്ടു പതിറ്റാണ്ടുകാലത്തെ ഇടതു ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിലേക്കുള്ള മടക്കം ചെറിയാൻ ഫിലിപ്പ് ഇന്ന് പ്രഖ്യാപിക്കും. രാവിലെ 11 മുതിർന്ന നേതാവായ എ കെ ആന്റണിയെ കണ്ട ശേഷം പ്രസ് ക്ലബിൽ വെച്ചാണ് പ്രഖ്യാപനം. ഉപാധികളില്ലാതെയാണ് ചെറിയാന്റെ മടക്കമെങ്കിലും അർഹമായ പരിഗണന നൽകുമെന്ന് നേതൃത്വം സൂചിപ്പിച്ചു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട ചെറിയാൻ ഫിലിപ്പിന്റെ മടക്കം പാർട്ടി നിർണായക സന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ്. സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല മടക്കമെന്ന് ബോധ്യപ്പെടുത്താൻ മടങ്ങിവരവ് കെ പി സി സി പുനഃസംഘടനയ്ക്ക് ശേഷമാക്കിയത് ചെറിയാൻ ഫിലിപ്പ് തന്നെയാണ്. അതേസമയം ചെറിയാൻ ഫിലിപ്പിന് അർഹമായ സ്ഥാനം നൽകുമെന്ന് നേതൃത്വം പറഞ്ഞു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നിരസിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുകയും ചെയ്തതോടെയാണ് ചെറിയാൻ ഫിലിപ്പിന്റെ കോൺഗ്രസ് പ്രവേശം ചർച്ചയായത്. തൊട്ടുപിന്നാലെ 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടിയുമായി വേദി പങ്കിടുക കൂടി ചെയ്തതോടെ അത് ശരിവയ്ക്കപ്പെട്ടു. ഇതിനിടെ എ കെ ആന്റണി കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്തെത്തി. അതോടെ പാർട്ടി പ്രവേശം വേഗത്തിലായി. 2001 തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ചെറിയാൻ 2006, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. നവകേരള മിഷൻ കോർഡിനേറ്റർ സ്ഥാനമായിരുന്നു 1 പിണറായി സർക്കാർ കാലത്ത് ചെറിയാൻ ഫിലിപ്പ് വഹിച്ചത്. ഇതിനിടെ പ്രതീക്ഷ നൽകി 2 രാജ്യസഭാ സീറ്റുകൾ വന്നെങ്കിലും സി പി എം പരിഗണിച്ചില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും നൽകിയില്ല. സി പി എമ്മിൽ നിന്ന് തുടർച്ചയായ അവഗണന നേരിടുന്നുവെന്ന വികാരമാണ് ചെറിയാനെ മാതൃസംഘടനയിലേക്ക് മടക്കിയത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.